ധീര രക്തസാക്ഷികളുടെ ത്യാഗോജ്വലമായ സമർപ്പണം ഓർമ്മപ്പെടുത്തുകയാണ് പാർട്ടി കോൺഗ്രസ് സമ്മേളന വേദിക്ക് സമീപത്തെ അഗ്നിപർവകൾ എന്ന രക്തസാക്ഷി മണ്ഡപം. നായനാർ മ്യൂസിയത്തിന്റെ ഭാഗമായി ഒരുക്കിയ അഗ്നിപർവകൾ കണ്ണൂരിലെ 171 രക്തസാക്ഷികളുടെയും ജ്വലിക്കുന്ന ഓർമ്മകളാണ്. പാരമ്പര്യ കലയായ തെയ്യവും ഗ്രീക്ക് പുരാണത്തിലെ ഉയർപ്പിന്റെ പ്രതീകമായ ഫിനിക്സ് പക്ഷിയെയും ഉൾക്കൊണ്ടാണ് അഗ്നിപർവകൾ നിർമ്മിച്ചത്. മറക്കുമോ മരിച്ചവർ തിളച്ചു പൊന്തുമോർമ്മയിൽ വിളിക്കയാണു മണ്ണിൽ നിന്നു രക്തസാക്ഷികൾ. ധീരവിപ്ലവകാരികളുടെ രക്തസാക്ഷിത്വം കൊണ്ട് ചുവന്ന തുടുത്ത മണ്ണാണ് കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷി അബൂവും ചാത്തുക്കുട്ടിയും മുതൽ ഒടുവിൽ തലശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഹരിദാസൻ വരെ നീളുന്ന 171 രക്തസാക്ഷികൾ. പിറക്കുമോ ചരിത്രപാത തോറുമങ്ങു ചോരയിപ്പിടഞ്ഞണഞ്ഞു പോയ സ്വപ്ന രക്തതാരകം. രക്തസാക്ഷികളുടെ സമർപ്പണം മനസ്സിലേക്ക് കടന്നു വരുന്ന വാളാണ് നായനാർ മ്യൂസിയത്തിലൊരുക്കിയ അഗ്നിപ്പറവകൾ. അഗ്നിപ്പറവകൾ എന്ന വാക്കുപോലെ പറവകളുടെ രൂപത്തിലാണ് വാളൊരുക്കിയത്. പാരമ്പര്യ കലയായ തെയ്യവും ഗ്രീക്ക് പുരാണത്തിലെ ഉയർപ്പിന്റെ പ്രതീകവുമായ ഫീനിക്സ് പക്ഷിയെയും ഉൾക്കൊണ്ടാണ് അഗ്നിപ്പറവകൾ ഒരുക്കിയതെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. 171 രക്തസാക്ഷികളാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ കോൺഗ്രസും BJP യും ലീഗും SDPIയും ചേർന്ന് കൊലപ്പെടുത്തിയ ആ രക്തസാക്ഷികളുടെ എല്ലാം പേരും വർഷവും ആലേഖനം ചെയ്യുന്ന അഗ്നിപ്പറവകൾ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്ന ഒരു രക്തസാക്ഷി സ്മരണ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വാളാണ് ഇവിടെ നായനാർ മ്യൂസിയത്തിൽ ഒരുക്കിയത്. പ്രത്യേകം മെറ്റലിലാണ് രക്തസാക്ഷികളുടെ പേരും വർഷവും ആലേഖനം ചെയ്ത അഗ്നിപ്പറവകൾ ഒരുക്കിയത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കമിട്ട നിസ്വാർത്ഥ ജീവിതങ്ങളുടെ ത്യാഗോജ്വലമായ സമർപ്പണവും ഉയർത്തെഴുന്നേൽപ്പും ഓർമ്മിപ്പിക്കുന്നു രക്തസാക്ഷികളായ അഗ്നിപ്പറവകൾ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം ശരത് നെല്ലിയാടി, കൈരളി ന്യൂസ്.